പുലർവേള തുടരുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൃശ്ചികം ഒന്നാണ്. ഇനി ഈ ഒരു പുണ്യ ദിനങ്ങൾ വളരെ ഭക്തി നിർഭരമായി കടന്നുപോകും. ശബരിമല നട തുറന്നിരിക്കുന്നു. ശരണം വിളിയുടെ നാളുകൾ കേൾക്കാൻ കഴിയും. തീർച്ചയായും ഈ ഒരു നാളുകൾ ഭക്തിയുടെ സംഗീതത്തിന്റെ നാളുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രണ്ട് ഭക്തിഗാന മേഖലയിൽ നിന്ന് രണ്ട് വിശിഷ്ടാതിഥികൾ നമ്മോടൊപ്പം പുലർവേളയിൽ ചേരുകയാണ്. ഭക്തിഗാനങ്ങളുടെ ലോകത്തെ ഹിറ്റ് ജോഡികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ശ്രീ ആർ കെ ദാമോദരനും ഒപ്പം ശ്രീ ടി എസ് രാധാകൃഷ്ണൻ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുകയാണ് പുലർവേളയിലേക്ക്. ഈ ഒരു ദിനങ്ങൾ വളരെ പുണ്യം നിറഞ്ഞ ഒരു ദിനങ്ങളല്ലേ? താങ്കളിലേക്ക് തന്നെ ആദ്യം വരുന്നു. എന്തായാലും ഈ ഒരു വൃശ്ചിക മാസം എത്രമാത്രം പുണ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നാളുകളാണ് മലയാളികൾക്ക് ഇനിയും സമ്മാനിക്കാൻ പോകുന്നത്. ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് നമ്മളുടെ ഭക്തിയുടെ രംഗത്തെ നമ്മൾ മലയാളികൾ 41 ദിവസമായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. പക്ഷെ ലോകത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഭക്തിയാണ് ഏറ്റവും വലിയ യുക്തി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കുന്താന ജ്ഞാനപ്പാനയിൽ എഴുതി വച്ചിരിക്കുന്ന സംഭവത്തിലുള്ളതുപോലെ തന്നെ നൃപൻ ജത്തു കൃമിയായി പിറക്കുന്നു എന്ന നൃപൻ എന്ന രാജാവാണ്. രാജാവിൽ നിന്ന് കൃമിയിലേക്കുള്ള ദൂരം ഒന്നുമില്ല, എല്ലാം ഒന്നാണ്. നൃപനും കൃമിയും ഒന്നാണെന്ന് പറയുന്ന വലിയൊരു സങ്കല്പമാണ്. അപ്പം മഹത്തായ തത്വമസി എന്നാണ് ശബരിമലയിൽ എഴുതി വച്ചിരിക്കുന്നതിന് സ്വാമിയെ ശരണമയ്യപ്പ എന്നല്ല, അത് നീ തന്നെയാകുന്നു. ഞാനും നീയും തമ്മിലുള്ള അഭേദം, അദ്വൈതം, ശങ്കരാചാര്യർ പറഞ്ഞ എല്ലാം വലിയ ഫിലോസഫി, സോഷ്യലിസം, എല്ലാ സംഭവങ്ങളും, മതേതരത്വം ഒക്കെ ഉള്ള സന്നിധാനമാണ്. ആ ഭക്തിയെ നമുക്ക് 41 ദിവസത്തേക്ക് ഒതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭൗതികതയുടെയും ആത്മീയതയുടെയും ഒക്കെ തത്വമാണ് ഈ തത്വമസി ചാന്തോക്യ ഉപനിഷത്തിൽ. അത് ശബരിമല ഉണർത്തുന്ന മുഹൂർത്തമാണ് വൃശ്ചികം ഒന്നെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്തായാലും സംഗീതം നിറയുന്ന ഒരു നാളുകൾ കൂടിയാണ്. എങ്ങനെ ഒരു സംഗീതം ഈ ഒരു ദിനങ്ങളെ എങ്ങനെ ഭക്തിസാന്ദ്രമാക്കുന്നുണ്ട്? അതായത് ഈശ്വരനിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നത് നാമങ്ങളാണല്ലോ. അപ്പം ഏത് മതത്തിലായതും അതെ. പ്രത്യേകിച്ച് നമുക്ക് അയ്യപ്പ സീസൺ വരുമ്പോൾ, അതായത് ഇന്ന് മാർക്കറ്റിൽ മറ്റ് ദേവന്മാരെക്കാട്ടും കൂടുതൽ ഈ വൃശ്ചികം ഒന്ന് മുതലും മകരവിളക്ക് കഴിയണവരെ സമയം കൊണ്ട് ഏറ്റവും അധികം മാർക്കറ്റിൽ നിന്ന് ഇടം പിടിച്ചിരിക്കുന്നത് അയ്യപ്പ ഭക്തിഗാനങ്ങളാണ്. മറ്റുള്ളതൊക്കെ 365 ദിവസം ഇറങ്ങുന്നുണ്ട്. പക്ഷേ അയ്യപ്പ ഭക്തിഗാനങ്ങൾ പോലെ മാർക്കറ്റ് വേറെ ഒരു വർക്കിനും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ ഒരുപക്ഷെ ആ ഒരു ഭക്തിഗാന മേഖലയിൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യമായതും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഗാനങ്ങൾ ഇറക്കിയിരിക്കുന്നതും നിങ്ങൾ രണ്ടുപേരും, ഞങ്ങളുടെ കോമ്പിനേഷൻ ആണ്. നിങ്ങൾ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ. പ്രത്യേകിച്ച് ദാസേട്ടന് വേണ്ടി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഈ ഒരു കൂട്ടുകെട്ട് ആരംഭിച്ചത് എപ്പോഴാണ്? ഞങ്ങൾ 80s തുടങ്ങിയത്. മഹാരാഷ്ട്രയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആദ്യമായിട്ടൊരു വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. മഹാരാഷ്ട്രന്നാണ് തുടങ്ങിയത്. പിന്നീട് മഹാരാഷ്ട്ര പുറത്തു വന്ന ശേഷം പല കമ്പനികൾക്ക് വേണ്ടി, അങ്ങനെ 88 ദാസേട്ടന് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണം ആദ്യത്തെ. അതിനു മുമ്പ് ജയേട്ടൻ പാടിയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു കോമ്പിനേഷൻ, ദാസേട്ടൻ്റെ ഒരു കോമ്പിനേഷൻ വന്നത്. അങ്ങനെ ആദ്യത്തെ ആ ഗാനം അതെങ്ങനെയായിരുന്നു പിറന്നു? ആദ്യത്തെ ഒരു അയ്യപ്പ ഭക്തി ഗാനം നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ? അത് ഞങ്ങള് 80s ഹരിശ്രീ പ്രസാദം എന്ന് പറഞ്ഞൊരു ഓഡിയോ ആൽബം ചെയ്തു. ശ്രീവാഴം പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാൻ എന്ന് പറയും ജയേട്ടൻ പാടിയത്. അതിൽ ശ്രീ ദാമോദരൻ ഒരു അയ്യപ്പ ഭക്തിഗാനമേ ഉള്ളൂ, ബാക്കിയെല്ലാം അതിനകത്ത് മറ്റുള്ള ദേവന്മാരെ കുറിച്ചുള്ള. അതിൽ അദ്ദേഹം പ്രത്യേകിച്ച് നമുക്ക് ഈ ശബരിമലയിലുള്ള ഏറ്റവും വലിയൊരു തത്വം അവിടെ ജാതി മതഭേദമാണ്, ഒന്നും നോക്കാറില്ല ഭഗവാന്റെ മുമ്പിൽ. പ്രത്യേകിച്ച് വാവർ അയ്യപ്പൻ്റെ ഏറ്റവും സുഹൃത്ത്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി കാര്യമായിട്ട് ശ്രീ ദാമോദരൻ പറഞ്ഞു നിങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ ആദ്യത്തെ പാട്ടിനെ കുറിച്ച്. ഞങ്ങളെ ആദ്യത്തെ അയ്യപ്പ ഭക്തി എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഈ ശബരിമല എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ കേരളം ഇന്നത്തെ രാഷ്ട്രീയം എല്ലാം വർത്തമാന കാലത്ത് ഈ പാട്ടിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ, ഈ നോക്കിക്കോളൂ, പാട്ട് എന്ന സംസ്കൃതി അയ്യപ്പനിലുണ്ട്. നമ്മൾ പാട്ടും വിളക്കും കഴിച്ചിട്ടാണ് ശബരിമലയിലേക്ക് പോവുക പണ്ടത്തെ. അപ്പോൾ പാട്ട് എന്ന് പറയുന്ന ഒരു സംസ്കൃതി മലയാളിയുടെ, ഇപ്പോൾ എഴുത്തച്ഛൻ തുടങ്ങിയ കിളിപ്പാട്ടിലാണ് നമ്മുടെ രാമായണം തുടങ്ങിയത്. ചെറുശ്ശേരി തുടങ്ങിയത് കൃഷ്ണഗാഥയിലാണ്, ഗാഥ പാട്ടാണ്. പൂന്താനം തുടങ്ങിയ ജ്ഞാനപാനയിലാണ്, പാനപാട്ടാണ്. അപ്പം മലയാളം തുടങ്ങുന്നതന്നെ പാട്ടിൻ്റെ സംസ്കൃതി എന്നാണ്. ഇത് അയ്യപ്പൻ്റെ സംസ്കൃതിയിലും പാട്ടുണ്ട്. അയ്യപ്പൻ പാട്ടും വിളക്കും കഴിച്ചാണ് നമ്മളെല്ലാവരും, പാട്ടുണ്ട് നമ്മുടെ മലയാളിയിൽ തന്നെ. അപ്പോൾ ഈ പാട്ട് ഞങ്ങൾ പറയുമ്പോൾ ഈ അയ്യപ്പനിലുള്ള എന്താ വെച്ചാൽ വിശ്വമാനവികതയുടെ ഒരു സംഭവവും അതിലുണ്ട്. തത്വമസി ചാന്തോക്യ ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഗഹനമായിട്ട് പോകുന്നത് നമ്മളെങ്ങനെ സാധാരണക്കാരിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, പാട്ടിലൂടെയാണ് കൊണ്ടുവരുന്നത്. ആ പാട്ടിൽ വാവരുടെ പാട്ടുമുണ്ട്, ഖൽബിൻ്റെ വാനിൽ ഒരു ഹൂറിപ്പറന്ത് തട്ടമിട്ട് വട്ടമിട്ട് പറക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. 80s ഞങ്ങൾ എഴുതുന്നത് ആദ്യമായിട്ട് കമ്പോസ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ ചെയ്ത യേശുദാസിന് വേണ്ടി ചെയ്തപ്പോൾ
മനോരമയുടെ തന്നെ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച കൊച്ചു തൊമ്മൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഡോക്ടർ എസ് കെ നായരുടെ ചരിത്രരേഖയിലുണ്ട്. അപ്പം ഞങ്ങൾ യേശുദാസിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി സംസാരിച്ചത് ഒരു ക്രിസ്ത്യാനിക്കും കൂടെ ഓരോ സ്ഥാനമുണ്ട്, അവരുടെ മാത്രം എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പല മതങ്ങളും ഇവിടെ തന്നെ ഉണ്ട്, ഈ ചരിത്രമുണ്ട്, ഇവിടെ ചരിത്രാഖ്യായികയുണ്ട്. അതിൽ പറഞ്ഞു വെച്ചെല്ലാം കൂടി കൂട്ടിയിട്ടാണ് കൊച്ചുതൊമ്മനും വാവരും ഈ അയ്യപ്പനും കൂടെ ചേർത്തിയ സർവമത സൗഹാർദ്ദം എന്ന് പറഞ്ഞ പാട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഈ കൊണ്ടുവരുന്നതൊക്കെ ഇന്നും പ്രസക്തമാണ്. കാരണം ഈ ശബരിമല എന്ന് പറഞ്ഞാൽ വെറും ഒരു ഹിന്ദുവിൻ്റെ ഭക്തി അങ്ങനത്തെ അന്ധവിശ്വാസം ഒന്നുമല്ല. അത് സംഭവം ശാന്ത അവിടെ എഴുതി വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്, സ്വാമിയെ ശരണമയ്യപ്പ എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്, തത്വമസി എന്നാണ് ശബരിമലയിലെ നീലക്ഷരം കൊണ്ട്. തത് ത്വമസി, അത് നീ തന്നെയാകുന്നു എന്നാണ്. ഞാനും നീയും തമ്മിൽ അഭേദമാണ്. അത് നൃപനായാലും കൃമിയായാലും എല്ലാ സർവചരാചരങ്ങളിലുള്ള ചൈതന്യം ഒന്നാണെന്ന് പറയുന്നതാണ് അയ്യപ്പ സങ്കല്പം. ആ അയ്യപ്പ സങ്കല്പത്തിനെ പാട്ടുപാടി ഉണർത്തുക എന്നുള്ളത് അയ്യപ്പനിൽ തന്നെയുണ്ട്, ആ സംസ്കൃതി പാട്ട് എന്ന് പറയുന്നത്. അത് ഞങ്ങളിലേക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഞങ്ങളുടെ ജന്മത്തിൻ്റെ ഭാഗ്യമാണ്. ഈ കോമ്പിനേഷൻ വന്നു എന്നുള്ളത് യേശുദാസ് എന്ന് പറയുന്ന മഹാഗായകൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ആ ഒരു പാട്ട് നിങ്ങൾ തുടക്കമിട്ട് ആ ഒരു ഗാനം തന്നെ ഒന്ന് പാടി കേൾക്കണമെന്നൊരു ആഗ്രഹം. കൂട്ടുകെട്ടിൽ പിറന്ന ആദ്യ പാട്ട് അല്ല, അതൊരു അത് ഓർക്കസ്ട്രയിൽ പാടേണ്ട പാട്ടാണ്. ഫുൾ ഓർക്കസ്ട്ര അങ്ങനെയാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. എന്റെ മനസ്സിലായി ഒരു സുപ്രഭാതത്തിന്റെ മൂഡിന് ഞങ്ങള് ആർക്കെ ഞാനും കൂടി എഴുതിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം അതാണ്, ഹരിവരാസനം കേട്ടു മയങ്ങിയ ഹരിഹര പുത്ര ഉണരും എന്ന് പറഞ്ഞ് അത് ആക്ച്വലി സൂര്യ എന്ന് പറഞ്ഞ് ഇപ്പൊ സൂര്യനെ ആണല്ലോ നമ്മൾ പ്രകൃതി ഒരു ഉദയം എന്ന് പറയുമ്പോ. അപ്പൊ അതിന്റെ ഒരു നാല് വരി പാടി തുടങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. ഹരിവരാസനം കേട്ടുമയങ്ങിയ ഹരിഹര പുത്ര ഉണരും. ഹരിവരാസനം കേട്ടുമയങ്ങിയ ഹരിഹര പുത്ര ഉണരൂ. അടിയന്റെ കണ്ണേ പനിനീരാക്കിനി അഭിഷേകത്തിനെടുക്കൂ എന്നെ അവിടുത്തെ അടിമയാക്കൂ. ഹരിവരാസനം കേട്ടുമയങ്ങിയ ഹരിഹര പുത്ര യേശുദാസിന്റെ യേശുദാസിനെ പാടിയ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ പാടിയ ഏതൊക്കെ ഗാനങ്ങളാണ്? എല്ലാം വളരെയധികം ഗാനങ്ങളുണ്ടെങ്കിലും എടുത്തു പറയാവുന്ന ഗണപതി എന്ന് പറഞ്ഞ ആ കാലത്ത് വളരെ ഹിറ്റായ 88 ഗാനങ്ങളാണ്. അതിനുശേഷം എന്റെ ഗുരുസ്വാമി പറഞ്ഞു, താമ്പൂലം വെച്ചു തൊഴുതു, പറയാൻ പോണേ ഒത്തിരി ഉണ്ട്. അതിൽ താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്, അതിൽ ഇതേമാതിരി അദ്ദേഹം എഴുതിയ താമ്പൂലം വെച്ചു തൊഴുന്നു ഹൃദയ താമ്പാളം, തൂമഞ്ഞൾ പൊടി തൂകുന്നു ഉദയ ഭൂപാളം, ശൂലം ശ്രീലവിളക്കിൻ നാളം തെളിയും പുലർകാലം, മേലെ മാളിക മേലെ മലയുടെ ദേവി ഉപാസനകൾ, തത്തപ്പച്ച താമ്പൂലം വെച്ചു തൊഴുന്നു ഹൃദയ താമ്പാളം, തൂമഞ്ഞൾ പൊടി തൂന്നു ഉദയ ഭൂപാളം. ഇത് മാളികപ്പുറത്തിനെ കുറിച്ച്. അതായത് അതിൽ വേറെ രസം എന്താ വെച്ചാൽ, അതുവരെയുള്ള തരംഗിണി ആൽബത്തിൽ ഗണപതിയും ഇല്ല മാളികപ്പുറവും ഇല്ല. 88 ആദ്യം കേട്ടത് ദാമോദരനാണ് ആ ലിറിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പമ്പാ ഗണപതിയാണ്, പമ്പാ ഗണപതി അതാണ് ഫസ്റ്റ് സോങ്. അതിൽ തന്നെ മാളികപ്പുറത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ തന്നെയാണ് മറ്റേ കൊച്ചുതൊമ്മൻ സ്വാമിയുണ്ട് കൂട്ടുകാരുണ്ട് അതും അതിനകത്ത് തന്നെയാണ്. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ്
എല്ലാ വെറൈറ്റിയും അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും അയ്യപ്പനിലേക്ക് മാത്രം ഒതുക്കാൻ നോക്കിയില്ലല്ലേ, അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പൊ മാളികപ്പുറം അല്ലെങ്കിൽ കൊച്ചുതമ്മ. ഇല്ല ഇല്ല, അങ്ങനെ മാത്രം അതെ ബാബരി. അത് മാത്രമല്ല, ഞാൻ നമ്മൾ പറയുന്നത് എന്താ പറയുക, ഇപ്പൊ അയ്യപ്പൻ അല്ലെങ്കിൽ നമ്മൾ ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈന്ദവമാണെന്ന് മാത്രം തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയല്ല, ഈ മാനവികതയുടെയും മറ്റേ അംശങ്ങൾ അതിലുണ്ട്. ഇപ്പൊ ഞാൻ കൊച്ചുമ്മനെ എഴുതിയപ്പോഴത്തേലും പല കേന്ദ്രങ്ങളിൽ നിന്നും അതിനെ എതിർപ്പൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനൊരു ക്രിസ്ത്യാനിയെ കുറിച്ച് എവിടെ നിന്നാണ് എഴുതിപ്പിടിച്ചത്. അപ്പൊ ഞാൻ ഒന്നാമത് ചരിത്രരേഖ നോക്കിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അർത്ഥം ഉൾക്കൊണ്ടു, പക്ഷെ ഇത് വെറുതെ എഴുതുന്നതല്ല, ഇവിടെ ചരിത്രരേഖയുണ്ട്, ആ സംഭവമുണ്ട്. അത് കണ്ടെത്തി കൊണ്ടുവന്നത് ഞങ്ങൾ മാത്രമാണ്. ഇപ്പൊ വാവരുടെ എല്ലാവർക്കും അറിയാം ഈ കൊച്ചുതമ്മൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ, ഞാൻ പറഞ്ഞില്ല, ചരിത്രകളിലെ കിട്ടിയപ്പോ അത് തന്നെ യേശുദാസിനെ കൊണ്ടേ കാണിച്ചിട്ടാണ്. അപ്പൊ അദ്ദേഹം തന്നെ ചോദിച്ചു, ഇത് വർഗീയവാദികളെന്നെ തല്ലിക്കൊല്ലുമെന്ന് ചോദിച്ചു ആദ്യം പറഞ്ഞപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ചരിത്രം കണ്ട് കാണിച്ച ഒന്ന് ഞാൻ പാടാനാണെന്ന്. അപ്പൊ ഒരു കൊച്ചുതമ്മൻ പാടുമ്പോ ഒരു യേശുദാസ് തന്നെ പാടണം, അതിന്റെ ആ വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് പഠിച്ചു. കൊച്ചുതമ്മൻ എന്നുള്ള ഒരു വ്യക്തിത്വം വരുന്നത് ശബരിമലയിൽ ഉണ്ടായ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ടത്തിൽ. അതെ 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 അതെ, അതുകൊണ്ടാണ് ഈ ആലപ്പുഴയിൽ ഐതിഹ്യം നിൽക്കുന്നത്. ഐതിഹ്യം നിലനിൽക്കുന്ന ശരിക്കും കൊച്ചുതമ്മൻ എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടറായിരുന്നു. ശബരിമല കത്തി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ കഴുതപ്പുറത്തും ഒക്കെ ആയിട്ട് കല്ലൊക്കെ കൊണ്ടുപോയിട്ട് ശബരിമല പണിയാണ്, രണ്ടാം പുനർനിർമ്മാണമാണ്. അങ്ങനെ പണിത് വന്നു കഴിഞ്ഞ് ഇദ്ദേഹം അവിടെ പോയി 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 ഭക്തനാവുകയാണ്. ആ ഭക്തനായ ആള് ഈ പൂന്താനത്തിന്റെ ഒക്കെ കഥ പറഞ്ഞാല് വയസ്സായപ്പോ ശബരിമലയിൽ പോകാൻ പറ്റാത്തവർക്ക് സ്വപ്നം കണ്ടു എന്ന് പറയും. അപ്പൊ അയ്യപ്പസ്വാമി പറഞ്ഞു, അർത്തുങ്കലിനും ഉള്ളത് എന്റെ സന്നിധാനം തന്നെയാണ്, സെബസ്ത്യാനോസിന്റെ പള്ളിയിൽ, അവിടെ തൊഴുതാ മതി, ഇനി അവിടെ പ്രാർത്ഥിച്ചാ മതി, ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞു. വയസ്സായതുകൊണ്ട് എല്ലാരും കണ്ടത് പൂന്താനത്തിന്റെ കഥയുണ്ട് അങ്ങനെ. അപ്പൊ അതേപോലെയുള്ള അദ്ദേഹം ചെയ്തു കഴിഞ്ഞപ്പോ അവിടെ അദ്ദേഹത്തിന്റെ, ഇപ്പോ ശബരിമലയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മാല ഉരുന്ന് ആലപ്പുഴക്കാരൊക്കെ വന്ന് മാല ഉരുന്ന് ഈ അർത്ഥങ്ങൾ തന്നെ, അതിന്റെ ഐതിഹ്യം എന്താന്ന് പലർക്കും അറിയുന്നില്ല. അപ്പൊ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ പോലും വർഗീയമായിട്ടുള്ള ഇതിനെയൊക്കെ മാറ്റാൻ പറ്റിയ അയ്യപ്പസ്വാമിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ തത്വമസിയാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഹൈന്ദവൻ എന്ന് പറഞ്ഞാൽ പോലും തത്വമസി, ആ തത്വം മനസ്സിലാക്കിയാണ്. ചാന്തോക്യ ഉപനിഷത്തിലെ മഹാവാക്യമാണത്, അതാണ് അത്, നീ തന്നെയാവുന്നു, ഞാനും നിങ്ങളും ഒന്നും ഒരു വ്യത്യസ്തമല്ല, അദ്വൈതം എന്ന് പറയുന്നതിന്റെ ഒരു ക്രീമാണത് ഈ ഉപനിഷത്തിലുള്ളത്. അതാണ് അയ്യപ്പസ്വാമി. എനിക്കറിയാം, നമുക്കിപ്പോ ഇപ്പൊ രാജ്യത്തെല്ലാം അസഹിഷ്ണുത കൂടുതൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു വലിയ ചർച്ചകളൊക്കെ നടക്കുന്നു, എങ്കിലും മലയാളികളെ സംബന്ധിച്ച് ഒന്നും ഏശാറില്ല. കാരണം എന്താ പറയാ, ഇത്തരത്തിലുള്ള ജാതിമത ഭേദം മറന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാമൂഹിക ജനതയാണ് നമുക്കുള്ളത്. ഒപ്പം ഈ ഒരു പക്ഷെ അയ്യപ്പനെ പോലുള്ള ഒരു ദൈവിക വ്യക്തിത്വത്തിന്റെ ഒരു സാന്നിധ്യം, അദ്ദേഹത്തെ കുറിച്ചുള്ള മനസ്സിലാക്കൽ, ഇതൊക്കെയാണ് മലയാളികളെ മലയാളികൾക്ക്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, തിരുപ്പതിയൊക്കെ പറയുന്ന ഏറ്റവും കൂടുതൽ ഭക്തജന സഹസ്രങ്ങള് ജാതിമതം ഏതോ തന്നെ വന്നെത്തുന്ന ഒരു സ്ഥലം ഏതാണ്, ഈ സന്നിധാനമാണ്. അപ്പൊ ഈ സന്നിധാനത്തിൽ ദാസേട്ടൻ തന്നെ പറഞ്ഞിട്ട് എനിക്ക് ശബരിമലയിൽ പോകുന്നതാണ് ഏറ്റവും വലിയ, കാരണം അവിടെ ആർക്കും പോവാം, ആർക്കും ഭജിക്കാം, എപ്പോൾ വേണമെങ്കിൽ ചെന്ന് നമുക്ക് പോകാം. ആ സന്നിധാനത്തിൽ മാറ്റങ്ങളില്ല, ആർക്കും ഭേദങ്ങളില്ല, അഭേദമാണ് അവിടെയുള്ളത്. ഞാൻ മാലയിട്ട് കഴിഞ്ഞാൽ എന്നെ സ്വാമി എന്ന് വിളിക്കുന്ന വേറൊരു സ്ഥലത്തും ഇല്ല. ഗുരുവായൂർ അമ്പലത്തിൽ പോവാണെങ്കിൽ എന്നെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കില്ല. ഞാൻ മാലയിട്ട് കഴിഞ്ഞാൽ ദാമോദരൻ സ്വാമിയാണ്, രാധാകൃഷ്ണൻ സ്വാമിയാണ്, അപ്പൊ ആ സ്വാമി യേശുദാസ് സ്വാമിയാണ്. അപ്പൊ ഞാനും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല, ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണെന്നാണ് തത്വവാസിയുടെ. അവിടെയാണ് ഈ ഇവിടെ അല്ലാതെ എവിടെയുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ദൈവമായിട്ട് നിങ്ങളെ പറയുന്ന ഏത് സന്നിധാനമുണ്ട്? അപ്പൊ എന്നിൽ തന്നെയാണ് ഈ പരമമായ ചൈതന്യവും ദൈവ സന്നിധാനം ഉള്ളത്, ചൈതന്യം ഉള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയാ. മാല ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സ്വാമിയാണ്. അപ്പൊ ആ വലിയൊരു തത്വമാണ്, അല്ലാണ്ട് കെട്ട് നിറച്ചു പോയി അല്ലെങ്കിൽ ആചാരങ്ങൾ കാണിച്ചു അനുഷ്ഠാനങ്ങൾ കാണിച്ചു എന്നുള്ളതല്ല. ഈ വലിയൊരു തത്വം, ശരിക്കും തത്വമുണ്ട്. ആ തത്വത്തെ പറയാൻ മലയാളിക്ക് ഇവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളെ ഇന്ന് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എന്ത് കലാപം നടന്നാലും വലിയ വർഗീയ കലാപമൊന്നും നടക്കാത്തത് കേരളത്തിലുള്ള. ഇപ്പൊ ചിലരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പോലും നമ്മൾ നോക്കൂ, ആ ഒരു കൾച്ചർ നമുക്കുണ്ട്. അയ്യപ്പനും പാട്ടും ഒക്കെ ഉള്ളത് വലിയൊരു കൾച്ചറിന്റെ ഭാഗം. തീർച്ചയായും ഇത്തരത്തിൽ നമുക്കറിയാം, ശബരിമല നാനാജാതി മതസ്ഥർ വരുന്നു, അല്ലെങ്കിൽ മലയാളികൾ മാത്രമല്ല വരുന്നത്, മറ്റു ഭാഷക്കാരെല്ലാം വരുന്നു. ആദ്യം പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു സമയം. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് ഈ സംഗീതം ഒരുക്കുമ്പോൾ നമ്മൾ എന്തോരം ഈ സമയത്ത് ഈ ഭഗവാന്റെ ഈ അയ്യപ്പസ്വാമിയുടെ ഗാനങ്ങൾ ആലപിക്കാൻ ലോകത്തെമ്പാടുള്ള സ്ഥലത്ത്, ഞാനൊക്കെ എല്ലാ വർഷവും ഗൾഫിൽ പോയി പ്രോഗ്രാം ചെയ്യുന്നതാണ്. ഈ നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിൽ ഏറ്റവും അവസാനമായി എപ്പോഴാണ് പാട്ടിറങ്ങിയത്? ഞങ്ങൾ സുപ്രഭാതമാണ് ലാസ്റ്റ് ദാസറിന് വേണ്ടി ചേർന്നത്.
ഏറ്റവും ആദ്യത്തേത് സുപ്രഭാതം. അതിനുശേഷം പിന്നെ അവര് തരംഗയുടെ പ്രൊഡക്ഷൻ കുറച്ചപ്പോൾ സുപ്രഭാതം പൂർണ്ണമായും മലയാളത്തിൽ മലയാളത്തിൽ മലയാളത്തിലാണ് മലയാളത്തിൽ ചെയ്ത സുപ്രഭാതമാണ്. അതിലൊരു പാട്ടിലോട്ട് അല്ല അതിന്റെ വരികളിപ്പോ ഓർമ്മയില്ല ഓർമ്മയില്ല. പക്ഷെ അതിനു മുമ്പ് പറയാനുള്ളത് ഈ അയ്യപ്പന്റെ ഇത് പറയുമ്പോൾ ഗുരുസ്വാമിക്ക് ഭയങ്കര പ്രോമിനൻസ് ഉണ്ട് ഇവിടെ. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തെക്കാട്ടിലും തമിഴ്നാട്ടിൽ അവർ ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ അവിടെ അനേകം വർഷങ്ങൾ സന്നിധാനത്ത് നിന്ന് എത്രയോ ഭക്തന്മാരെ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോയി തൊഴിലിക്കുന്ന ഒരു കേരളത്തത്രയില്ല, പക്ഷേ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ ഗുരുസ്വാമിക്ക് ഭയങ്കര പ്രസക്തിയാണ്. അതായത് വളരെ വർഷം അവിടെ പോയതിന് ശേഷം അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുക, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ഭക്തന്മാരെ വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ താമരൻ ഒരു പാട്ട് എഴുതി. അതും ഈ പറഞ്ഞ എനിക്ക് ദാസൻ അതിമനോഹരമായിട്ട് പല അദ്ദേഹത്തിൻ്റെ കച്ചേരി വേദികളും പാടുന്നുണ്ട്. അതൊരു നാല് പേര് പാടുന്നുണ്ട്. എന്റെ ഗുരുസ്വാമി പറഞ്ഞു എല്ലാ അയ്യപ്പൻ നോക്കുമെന്ന്, എന്റെ ഗുരുസ്വാമി പറഞ്ഞു എല്ലാ അയ്യപ്പൻ നോക്കുമെന്ന്, എന്റെ മനസാക്ഷി മൊഴിഞ്ഞു എന്നെ അയ്യപ്പൻ കാക്കുമെന്ന്, എന്റെ മനസാക്ഷി മൊഴിഞ്ഞു എന്നെ അയ്യപ്പൻ കാക്കുമെന്ന്, ഏഴര ശനി പോക്കുമെന്ന്, എന്റെ ഗുരുസ്വാമി പറഞ്ഞു എല്ലാ അയ്യപ്പൻ നോക്കുമെന്ന്. അതിമനോഹരമായ വരികളായിരുന്നു. ഈ വിവിധ ഭാഷയിലുള്ളവർക്ക് നമുക്കറിയാം അത്തരക്കാർക്കെല്ലാം രസിക്കണം. അപ്പൊ അയ്യപ്പൻ ഇപ്പൊ രാജ്യം മുഴുവൻ അപ്പൊ ഏത് രീതിയിലായിരിക്കും സംഗീതം ഒരുക്കുക? ഇതൊക്കെ എല്ലാവർക്കും ഗാനങ്ങളൊക്കെ അന്യ ഭാഷകളും അന്യ ദേശങ്ങളിൽ പോയി പാടിയിട്ടും തരംഗിണി ഇത് തെലുങ്കിലും കന്നഡത്തിലും തമിഴിലും ഒക്കെ ഇതേ പാട്ട് തന്നെ എല്ലാ ട്യൂൺ മാറാതെ തന്നെ അതേ ട്യൂണിൽ. ഒരിക്കൽ ഞാൻ ദാസന്റെ അവിടെ പോയപ്പോൾ തമിഴില് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇതിന് മലയാളത്തിലുള്ള അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് എഴുതിച്ച് പഠിച്ചു. ഇതേ പാട്ട് തന്നെ ഇതേ കൺസെപ്റ്റ്സ്. അപ്പൊ അവര് തമിഴ് ലിറിക് എഴുതുന്ന കവികളെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇരുത്തിട്ട് ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞ അതേ ട്യൂണിൽ അത് അങ്ങോട്ട് മാറ്റിവെച്ചിട്ടുണ്ട്, ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. വളരെ ചടുലമായ ഗാനങ്ങളും ഉണ്ടല്ലോ സഹായിക്കുന്ന വിധത്തിലുള്ള ഊർജ്ജം നൽകുന്ന ടെമ്പോ ഉള്ള പാട്ടെന്ന് പറയാം. നമ്മുടെ ടെമ്പോയില് പോകുമ്പോ ടെമ്പോ വേണം. അത് പേട്ടതുള്ളലാണ് നമ്മുടെ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ എല്ലാ കാസറ്റിലും ഞങ്ങളൊരു പേട്ടതുള്ളൽ പാട്ടുണ്ടാവും. അതിന് ഞങ്ങൾ അങ്ങനെ ഒതുക്കുന്നതല്ല. ഒരു ഒരു ഗണപതിയിൽ തുടങ്ങും, ഒരു മാളികപ്പുറം ഉണ്ടാവും, ഓം എട്ട് അയ്യപ്പൻ ഉണ്ടാവും. അയ്യപ്പനിൽ തന്നെ എല്ലാ കൺസെപ്റ്റും ഞങ്ങളാണ്. ഇപ്പോൾ നൂറുള്ളിയിലെ ചതുശ നൂറണിയിലെ ശാസ്താപ്രീതി എന്ന് പറഞ്ഞു ഇവിടുത്തെ അയ്യപ്പൻ വിളക്ക് എന്ന് പറയുന്ന സംഭവം, അങ്ങനെ എല്ലാ കൺസെപ്റ്റും. അല്ലാണ്ട് വെറുതെ പമ്പ പനിനീര് എന്ന് പറഞ്ഞാൽ എഴുതി വെക്കുകയല്ല. ഇവിടുത്തെ ആചാരപരമായ എല്ലാ സംഭവങ്ങളെയും ഞങ്ങൾ കോട്ടക്കലിലെ കഥകളി സംഘത്തിൻ്റെ അയ്യപ്പ ചരിതം കഥകളിയുണ്ട്. ഈ കഥകളിപ്പദമായിട്ട് അയ്യപ്പ ചരിതം ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഞങ്ങളാണ്. ഈ കോട്ടക്കൽ അയ്യപ്പ ഉണ്ടാവും, ഒരേ ഒരു കഥകളിയുണ്ട് അയ്യപ്പ ചരിതം. അതുപോലെ കഥകളി ചരിതം എടുത്തിട്ട് ഞങ്ങളെ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ സമസ്ത എല്ലാത്തിലും ഈ ഈ പേട്ടതുള്ളലെന്ന് പേട്ടതുള്ളലാണ് ഈ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ പാട്ടുകളുണ്ട്. ഏതാണ് പേട്ടതുള്ളലിന്റെ പാട്ടുകൾ? ഞാൻ പറഞ്ഞത് കൊച്ചു തമ്മൻ സ്വാമിയുണ്ട്, കൂട്ടുകാരുണ്ട്, ഉറ്റ തോഴൻ മാവരുണ്ട്, മുറ്റത്തായുണ്ട്, മുറ്റത്തായുണ്ട്. ഇതൊക്കെ റിതം വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ ടെമ്പോ തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത്. ടെമ്പോ ഇട്ടണമെങ്കിൽ നമുക്ക് റിതം ഉണ്ടെങ്കിലാണ് അത് പാടി കേൾപ്പിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ടെമ്പോ ഫീൽ ചെയ്യുള്ളൂ നിങ്ങൾക്ക്. അയ്യപ്പ ഭക്തിഗാനങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ഒരു ഹരിവരാസനത്തിന്റെ ഒരു സുഖം അല്ലേ? അത് ഹരിവരാസനത്തിന്റെ സുഖം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞപ്പോ യേശുദാസൻ ദാസനെ കുറിച്ച് എന്ന തലമുറകൾ ഓർമ്മിക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആയിരം പാദാസനങ്ങളോ ഇല്ലെങ്കിൽ ഒന്നുമല്ല, അതൊരു നമ്മുടെ ഒരു തലമുറക്കേ അറിയുള്ളൂ ചിലപ്പോ.
പക്ഷേ ഈ ശബരിമല എന്നും സനാതനമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഹരിവനാസനം നോക്കുക, ആ മധ്യമാതയിൽ പാടുന്ന നമുക്ക് ഉണ്ടാക്കുന്ന നമ്മളിൽ ഉണ്ടാക്കുന്ന ശാന്തി ഉണ്ടല്ലോ. 11 മണിക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ശബരിമല നിശ്ചലമായിരിക്കും. നമ്മൾ ദേശീയഗാനം പാടുമ്പോൾ ഇത്രയും ആളുകൾ വന്ന് നിൽക്കുന്ന ശബരിമല ഏത് മകരവിളക്കിൻ്റെ അന്നും രാത്രി ഇത് വിളിക്കും. എല്ലാം അനങ്ങുന്നില്ലേ ഈ ദാസരൻ്റെ ഈ ഇത്. അവിടെ ശ്രീകോവിലിൽ പാടി വിളക്കണച്ച് വിളക്കണച്ച് ശാന്തിക്കാർ പാടുമ്പോൾ ഇവിടെ ശബരിമലയിൽ ഈ ദാസരൻ്റെ ഈ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ അത്ര പിൻഡ്രോപ്പ് തന്നെ. ഈ ശബരിമല മുഴുവൻ നിശ്ചലം, നമ്മുടെ മനസ്സ് മുഴുവൻ ശാന്തി നിറഞ്ഞുകൊണ്ട് ഈ ഹരിവരാസനം പാടി ഉറക്കുന്ന സംഭവം, ആ ശരിക്കത് ഉറക്കുപാട്ടല്ല അത്. ഞാൻ ഇങ്ങനെയുള്ള ദേവനെ ആശ്രയിക്കുന്നു എന്നാണ് ഹരിഹരാത്മജം ദേവം ആശ്രയ എന്ന് പറയുന്നത്. എല്ലാ വിശേഷണങ്ങളും പറഞ്ഞ് ആശ്രയിക്കുന്നതാണ്. പക്ഷെ അത് അവിടെ ഉറക്കുപാട്ടായിട്ട് ഫിക്സ് ചെയ്തു, മധ്യമാതിയിലാണ് ചെയ്തിരിക്കുന്നത് രാഗത്തിൽ. അപ്പോൾ ആ സുഖം ഉണ്ട്, അതിന്റെ ആ ഇത് പാറ്റേണിൽ അയ്യപ്പനെ പാടി ഉറക്കുന്നു എന്നുള്ളത്. നമ്മുടെ സമയം തീരുന്നു, എന്തായാലും ഇപ്പോൾ നട തുറന്നിരിക്കുന്ന സമയമാണ്. എങ്കിലും ആ ഹരിവരാസനം ഒന്ന് കേൾക്കണമെന്നൊരു ആഗ്രഹം. സുപ്രഭാതത്തിൽ പാടാറില്ല എന്നുള്ളതാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. ശബരിമല സന്നിധിയിൽ മാത്രമല്ല ഒരു ഒരു സ്ഥലങ്ങളിലും അങ്ങനെ പാടാറില്ല. മംഗളമായിട്ട് ലാസ്റ്റ് പാടാറില്ല, പാടാറുള്ളൂ. ഓക്കെ ഓക്കെ. അവിടെ നെയ്യഭിഷേകം വളരെ അറിയാലോ. അപ്പോ ഒരുപക്ഷെ ചില സാധാരണക്കാരൊക്കെ പാട്ടറിയാവുന്നവരൊക്കെ ഹരിവരാസൻ ഇടയ്ക്ക് ഒരു വെറുതെ ആയാലും മൂളാറുണ്ട് പകലൊക്കെ. അതും ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണോ ഉള്ളത്? അങ്ങനെയല്ല, അങ്ങനെയൊന്നുമില്ല, അതൊന്നുമില്ല. പക്ഷെ നമ്മളവിടെ ഒരു ചിട്ട ഇങ്ങനെ അവര് ഫോളോ ചെയ്യുമ്പോൾ കഴിയുന്നതും നട അടയ്ക്കുമ്പോഴത് അവിടെ സന്നിധാനത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ ഇങ്ങനെ ദിവസം ഒരു വൃശ്ചികം 1st തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിനെ അവിശ്വാസത്തെ ഞങ്ങളും. അതെ, തീർച്ചയായും. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു പാടി അഭിഷേകം വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മള് കർപ്പൂരാഴി എന്ന് പറഞ്ഞ് ഇത് ജയേട്ടന് വേണ്ടി ചെയ്ത ഒരു കോമ്പിനേഷനാണ്. ജയേട്ടന് വേണ്ടി ഒരു 10-18 കാസറ്റോളം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് നമുക്കിന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഒരു പാട്ടായിട്ട് എനിക്ക് അത് പാടാം. അത് മധ്യമാവധി തന്നെ രാഘവൻ. വിഗ്രഹം നെഞ്ചിൽ പ്രതിഷ്ഠിച്ചു വച്ചാൽ വയ്യായ്മയെന്നുള്ള മഹിഷിയെ മർദ്ദിച്ചു മെയ്യിൽ കരുത്തേറ്റു മയ്യൻ. നെയ്യാടി നിൽക്കുന്ന അയ്യപ്പ വിഗ്രഹം നെഞ്ചിൽ പ്രതിഷ്ഠിച്ചു വച്ചാൽ വയ്യായ്മയെന്നുള്ള മഹിഷിയെ മർദ്ദിച്ചു മെയ്യിൽ കരുത്തേറ്റുമയ്യൻ. വൃത്താമുടുക്കിൻ്റെ താളത്തിൽ ഉച്ചത്തിൽ അത്തൽവനത്തിൽ വിളിച്ചാൽ എത്രയും നീട്ടി വിളിച്ചാൽ വൃത്താമുടുക്കിൻ്റെ താളത്തിൽ ഉച്ചത്തിൽ അത്തൽ ദിനത്തിൽ വിളിച്ചാൽ ശരണമെത്രയും നീട്ടി വിളിച്ചാൽ അരികിൽ വിളിപ്പുറത്തച്ഛനാം പന്തളത്തരരൻ്റെയോ മനയെത്തും രക്ഷയ്ക്കു ചുരികയും വീശി വന്നെത്തും. നെയ്യാടി നിൽക്കുന്ന അയ്യപ്പ വിഗ്രഹം നെഞ്ചിൽ പ്രതിഷ്ഠിച്ചു വച്ചാൽ വയ്യായ്മയെന്നുള്ള മഹിഷിയെ വർദ്ധിച്ചു മെയ്യിൽ കരുത്തേറ്റു മയ്യൻ. മെയ്യിൽ കരുത്തേറ്റു മയ്യൻ. വളരെ നന്ദി ശ്രീ T.S. രാധാകൃഷ്ണനൊപ്പം ശ്രീ R.K. ദാമോദരൻ. എന്തായാലും നമ്മൾ ആസ്വദിച്ച ഈ ഒരു പകർന്ന ഒരു പുണ്യം കൂടുതൽ പേരിലേക്ക് എത്തട്ടെ ഈ ദിവസങ്ങളിൽ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും